അല്ല, ഇത് ഒരു വലിയ ഒരു ഇൻസെക്യൂരിറ്റി, ഒരു അരക്ഷിതത്വം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന, നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായതാണ്. അതേ ട്രെയിൻ തന്നെ വീണ്ടും തീ പിടിച്ചിരിക്കുന്നു. അപ്പൊ സുരക്ഷാ സംവിധാനങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഗൗരവതരമായി ഇടപെടണം. ആദ്യത്തെ കേസിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അനാസ്ഥ ഉണ്ടായി. കാരണം അതേ ട്രെയിനിൽ തന്നെ അയാൾ രക്ഷപ്പെട്ടു, എന്നിട്ട് കണ്ണൂരിലിറങ്ങി, തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോലും പരിശോധന നടത്തിയില്ല. വെളുപ്പാങ്കാലം വരെ ഈ പരിക്ക് പറ്റിയ അയാൾ കുറ്റവാളി വെളുപ്പാങ്കാലത്ത് വന്ന് വേറൊരു ട്രെയിനിൽ പോയി, എന്നിട്ട് പോലും പോലീസ് അറിഞ്ഞില്ല. അപ്പൊ ആ ട്രെയിനിൽ പരിശോധന നടത്തിയില്ല, സമീപ റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടത്തിയില്ല, അവസാനം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. കൊണ്ടുവന്ന വഴിക്ക് തന്നെ ഒരുപാട് അപാകതകൾ, കൊണ്ടുവരണതിന്റെ ഇൻസെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ കേരള പോലീസ് ഗൌരവത്തോടുകൂടി അല്ല ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു ലാഘവത്വം ഉണ്ടായാൽ അപകടകരമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാകാനിടയായ സംഭവങ്ങളെ കുറിച്ചുള്ള ഗൌരവതരമായ അന്വേഷണം നടത്തണം. കേരളത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഇപ്പൊ അമേരിക്കയിൽ നടക്കുന്നത്. സർക്കാരിന്റെയാണ്, സർക്കാരും നിയമസഭയും കൂടി ബന്ധപ്പെട്ടിട്ടാണ് ലോക കേരള സഭ. ആരൊക്കെ അനധികൃതമായി പിരിവുകടന്നു, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുക 82 ലക്ഷം രൂപ, $1,00,000, $50,000, $25,000.